ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. മൈദ ഒരു കപ്പ്, അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, ചില്ലി ചിക്കൻ പൗഡർ ഒരു ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുട്ട ഒരെണ്ണം, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്. ഇനി നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയും മൈദപ്പൊടിയും മുളക് പൊടിയും ചില്ലി ചിക്കൻ പൗഡറും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മൈദപ്പൊടി ചേർക്കുമ്പോൾ കോളിഫ്ലവറിൽ നന്നായി പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവറിൽ ഇപ്പോൾ ബാറ്ററെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവറിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവറും നമുക്കിതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കോളിഫ്ലവറും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.